കണ്ണും വായും തുറന്നു ഇനി മിണ്ടാതെ രക്ഷയില്ല ആ പ്രഖ്യാപനം കൂടി നടത്തിയേക്കാം മണിപ്പൂർ ഉടൻ സമാധാനം കൈവരും രാജ്യം അവർക്കൊപ്പമാണ് ഈ പ്രഖ്യാപനം കൊണ്ട് മോദി എന്താണ് ഉദ്ദേശിക്കുന്നത് ദുരൂഹമായി എത്രനാൾ മൗനം പാലിച്ചാലും പാർലമെന്റിൽ മറുപടി പറഞ്ഞേ മതിയാകൂ ലോക്സഭയെ പ്രക്ഷുബ്ധമാക്കി മണിപ്പൂർ വിഷയത്തിൽ പ്രതിപക്ഷ ഇന്ത്യ മുന്നണി അവതരിപ്പിച്ച അവിശ്വാസ പ്രമേയത്തിന്റെ ചർച്ചയ്ക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം പ്രസംഗത്തിനിടെ ഇറങ്ങിപ്പോയ പ്രതിപക്ഷത്തിന്റെ അസാന്നിധ്യത്തിൽ അവിശ്വാസ പ്രമേയം ശബ്ദ വോട്ടോടെ പരാജയപ്പെടുത്തി സഭയിൽ അച്ചടക്ക ലംഘനം ആരോപിച്ച് പ്രതിപക്ഷ നേതാവ് അധിർ രഞ്ജൻ ചൗധരിയെ സസ്പെൻഡ് ചെയ്തുകൊണ്ടാണ് സഭ പിരിഞ്ഞത് രണ്ടു മണിക്കൂറിലേറെ നീണ്ട പ്രസംഗത്തിലുടനീളം കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയും കടന്നാക്രമിക്കുകയായിരുന്നു മോദി മണിപ്പൂർ വിഷയം പരാമർശിക്കാതെ നീട്ടിക്കൊണ്ടുപോയപ്പോൾ പ്രതിപക്ഷം മണിപ്പൂർ മണിപ്പൂർ എന്ന് മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടേയിരുന്നു പ്രതിപക്ഷം പോയ ശേഷം മാത്രം മണിപ്പൂരിനെ കുറിച്ച് സംസാരിച്ചിട്ടും അവിടുത്തെ വംശീയ കലാപമോ വിവാദങ്ങളോ മോദി പരാമർശിച്ചിട്ടില്ല മണിപ്പൂർ ഹൈക്കോടതിയുടെ ഒരു ഉത്തരവിനെ തുടർന്നാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ തുടങ്ങിയതെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി വടക്കുകിഴക്കൻ മേഖലയിലെ മൊത്തം അശാന്തിയുടെയും ഉത്തരവാദിത്തം കോൺഗ്രസിന്മേൽ ചാരുകയും ചെയ്തു അതെ സ്വന്തം തെറ്റുകൾ മറയ്ക്കാൻ മറ്റുള്ളവന്റെ മേൽ പഴിചാരുന്നതാണല്ലോ ഇവിടുത്തെ ഒരു നയം അതാണിപ്പോൾ മോദിയും ചെയ്യുന്നത് മണിപ്പൂരിലെ തീവ്രവാദം കോൺഗ്രസ് മോശമായി കൈകാര്യം ചെയ്യുന്നതാണ് കാരണമായി പറയുന്നത് കോൺഗ്രസ് വിഘടനവാദികളെ പ്രോത്സാഹിപ്പിച്ചു വടക്കു കിഴക്കിന്റെ വികാരങ്ങൾ മനസ്സിലാക്കിയില്ല പ്രീണന രാഷ്ട്രീയത്തിൽ വടക്കു കിഴക്കിനെ വേർപിരിക്കാൻ ശ്രമിച്ചു സർക്കാർ ഓഫീസുകളിൽ ഗാന്ധിയുടെ ചിത്രം പോലും വെച്ചില്ല മണിപ്പൂർ പ്രശ്നത്തിന് നാം ഒരുമിച്ച് പരിഹാരം കാണും മണിപ്പൂർ വികസനത്തിന്റെ കേന്ദ്രമാക്കുമെന്ന് മോദി പറഞ്ഞു മണിപ്പൂരിൽ ഭാരതമാതാവിനെ കേന്ദ്ര സർക്കാർ കൊന്നുവെന്ന് രാഹുൽ ഗാന്ധിയുടെ പരാമർശം ജനങ്ങളെ വേദനിപ്പിച്ചെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു മോശം ഭാഷ എങ്ങനെ ഉപയോഗിക്കാൻ തോന്നുന്നു ഭാരതമാതാവിന്റെ മരണം സങ്കല്പിക്കാൻ കഴിയുന്നതെങ്ങനെ പരാജയപ്പെട്ട ഒരു ഉൽപ്പന്നം കോൺഗ്രസ് വീണ്ടും വീണ്ടും അവതരിപ്പിക്കുകയാണെന്ന് രാഹുലിനെ പരോക്ഷമായി മോദി പരിഹസിച്ചു ഇനി വരാനിരിക്കുന്ന 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ എല്ലാ റെക്കോർഡുകളും ഭേദിച്ച് വീണ്ടും അധികാരത്തിൽ എത്തുമെന്ന് തന്നെയാണ് അവർ വിശ്വസിക്കുന്നത് അവരുടെ ആത്മവിശ്വാസം അവരെ തന്നെ രക്ഷിക്കട്ടെ എന്ന് മാത്രം നമുക്ക് പറയാം